പുത്തുമലയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിന് മുന്നോടിയായുള്ള സർവ്വമത പ്രാർത്ഥന നടക്കുന്നു. സജോ ദേവസ്യ നൽകും ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുടെ. സജോ, സർവ്വമത പ്രാർത്ഥനയാണ് ഇപ്പോൾ നടക്കുന്നത് മനസ്സിലാവുന്ന ദൃശ്യങ്ങളിലും. ആരൊക്കെയാണ് അതിന് നേതൃത്വം നൽകുന്നത്? ഇപ്പോൾ എത്ര ശരീരഭാഗങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് ഇതിനോടകം? തിരുമനസ് സ്വർഗത്തിൽ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. മണ്ണിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിച്ചവരും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാന വഴി നവീകരിക്കും ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്റെ കൂടുതലാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരത്തിനെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. പൂർവ്വം ഞങ്ങളെ സന്ദർശിക്കുകയും ൂപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉദാനം പ്രതീക്ഷിച്ച് കഴിയുന്ന മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, നിന്റെ പൈതൃകമായ പരിപാലനം ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉദാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ വന്യവിധേയനാക്കുകയും ചെയ്ത ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധമാമൃതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടമലയിൽ നിന്നുള്ള സർവ്വമത പ്രാർത്ഥന, അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. അവിടെ ശരീരഭാഗങ്ങളിൽ എത്തിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ എത്തേണ്ട നേരത്തെ നിശ്ചയിച്ച അതിർവകാരമുള്ള ശരീരഭാഗങ്ങളെത്തി. ഇനിയുള്ള ചടങ്ങുകൾക്ക് മുന്നോടിയായുള്ള സർവ്വമത പ്രാർത്ഥനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഓരോ മതവിഭാഗങ്ങളും ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവന നൽകി നിത്യരാജ്യമാകുന്ന സ്വർഗീയ ഹോസ്റ്റലിലേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നബിൽ വേർപിരിഞ്ഞു പോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിൽ അംഗത്തെ അനുഗമിക്കുകയും എങ്ങനെ സംസ്കാരത്തിൽ പുത്തുമലയിൽ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. സർവ്വമത പ്രാർത്ഥനയോടെയാണ് ആരാണെന്ന് തിരിച്ചറിയപ്പെടാത്തവരുടെ അന്ത്യയാത്ര. അവർക്ക് അങ്ങേയറ്റം ആദരവോടുകൂടിയുള്ള യാത്രയപ്പാണ് സംസ്ഥാന സർക്കാരും ഒപ്പം തന്നെ ആ നാട്ടുകാരും ചേർന്ന് നൽകുന്നത്. മുൻപ് കണ്ടിട്ടില്ലാത്ത സന്നദ്ധ പ്രവർത്തകരുടെ കൈകളാരാണ് അവർ അന്ത്യയാത്രയ്ക്ക് ഒരുങ്ങുന്നത്. ഏത് മതത്തിൽ വിശ്വസിച്ചവരെന്നോ ഏത് മതത്തിന്റെ ഭാഗമെന്നോ തിരിച്ചറിയാത്തതിനാലാണ് സർവ്വമത പ്രാർത്ഥന നടത്തിക്കൊണ്ട് അവർക്ക് അന്ത്യയാത്ര നൽകുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ നേരത്തെ അല്പസം മുൻപാണ് ശരീരഭാഗങ്ങൾ തിരിച്ചറിയപ്പെടാത്ത ആൾക്കാരുടെ ശരീരഭാഗങ്ങൾ ഒപ്പം മൃതദേഹങ്ങളൊക്കെ തന്നെ പുത്തുമലയിലെ ഈ പ്രത്യേകം തയ്യാറാക്കിയ കുട്ടക്കുഴിമാടത്തിനടുത്തേക്ക് എത്തിച്ചത്. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായുള്ള സർവ്വമത പ്രാർത്ഥനയാണ് നടക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരാണ് ഏത് മതവിഭാഗമാണ് എന്ന് മനസ്സിലാക്കത്തുകൊണ്ടാണ് എല്ലാ മതവിഭാഗങ്ങളുടെയും പ്രതിനിധികളെത്തി പ്രാർത്ഥന നടത്തുന്നത്. വേറുള്ളുമായി സജോ ദേവസ്യ അവിടെ നിന്നും ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. സജോ,
വിവിധ മതവിഭാഗങ്ങളുടെ പ്രാർത്ഥനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇനിയിപ്പോൾ സംസ്കാര ചടങ്ങുകൾക്കുള്ള സമയമാവുന്നുമുണ്ട്. അവിടെ കുഴിമാടങ്ങളെല്ലാം നേരത്തെ തയ്യാറാക്കി വെച്ചതുമാണ്. എത്ര മൃതദേഹങ്ങൾ ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്? ഇനി അടുത്ത ഘട്ടം അതിൽ എത്ര ശരീരഭാഗങ്ങളുണ്ട്, എത്ര മൃതദേഹങ്ങളുണ്ട്, ഇതൊക്കെ കൃത്യമായ ഒരു കണക്ക് ഇന്ന് ലഭ്യമാക്കിയിട്ടുണ്ടാവുമല്ലോ. അക്ഷരബ്രഹ്മയോഗഃ അർജുന ഉവാച ഇന്ദ്രബ്രഹ്മ കിമധ്യാത്മം. ഇന്ന് 22 മൃതദേഹഭാഗങ്ങൾ സംസ്കരിക്കുക എന്നതാണ് തീരുമാനം. അതിൻ്റെ ഭാഗമായുള്ള മൃതദേഹഭാഗങ്ങളാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്നത്. നേരത്തെ ഇവിടെ തന്നെ 154 ശരീരഭാഗങ്ങൾ സംസ്കരിച്ചതാണ്. സ്വഭാവോദ്ധ്യാത്മമുച്യതേ ഭൂതഭാവോദ്ഭവകരോ വിസർഗകർമ്മ സഞ്ചിതഃ അതിഭൂതക്ഷരോ ഭാവ പുരുഷശ്ചാദിദേവതം അതിയജ്ഞോഹമേവാത്ര ദേഹേ ദേഹവൃതാംബരാ അന്ധകാലേ ജമാമേവ സ്മരന്മുക്ത്വാ കളേവരം യപ്രയാതി സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയഃ യം യം വാപി സ്മരൻ ഭാവം ത്യജത്യന്തേ കളേവരം തം തമേവൈതി കൗന്ദേയ സദാ തദ്ഭാവ ഭാവിതഃ തസ്മാ സർവേഷു കാലേഷു മാം അനുസ്മര യുദ്ധ്യ ച മയ്യർപ്പിത മനോ ബുദ്ധി മാമേ വൈശേഷ്യ സംശയഃ അഭ്യാസയോഗയുക്തേന ചേതസാനാനഗാമിനാ പരമം പുരുഷം ദിവ്യം യാതി പാർത്ഥാനു ചിന്തയൻ കവിം പുരാണമനുശാസിതാരാം അണോരണീയാം സമനുസ്മരിത്യഃ സർവസ്യ ദാതാരമചിന്ത്യരൂപം ആദിത്യവർണം തമസ പരസ്താത് പ്രയാണകാലേ മനസാ ചലേന ഭക്ത്യാ യുക്തോ യോഗബലേന ചൈവ ബ്രൂവോർമധ്യേ പ്രാണമാവേശ്യ സമ്യക് സദം പരം പുരുഷമുപേതി ദിവ്യം യദക്ഷരം വേദവിദോ വദന്തി വിശന്തി യദ്യതയോ വേദരാഗാഃ യദി ഛന്ദോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ പ്രവക്ഷ്യേ സർവദ്വാരാണി സംയമ്യ മനോഹൃദി നിരുദ്ധ്യ ച മൂത്ര്യാദ്യാത്മന പ്രാണാം ആസിതോ യോഗധാരണാം ഓം ഇത്യേകാക്ഷരം ബ്രഹ്മ വ്യാഹരൻ മാമനുസ്മരൻ യപ്രയാതി ത്യജൻ ദേഹം സയാതി പരമാം ഗതിം അനന്യ ചേതാ സദതം യോ മാം സ്മരതി നിത്യശഃ തസ്യാഹം സുലഭ പാർത്ഥ നിത്യയുക്തസ്യ യോഗിനഃ മാമുപേത്യ പുനർജന്മ ദുഃഖാലയമശാശ്വതം നാപ്നുവന്തി മഹാത്മാന സംസിദ്ധിം പരമാം ഗതാഃ ആ ബ്രഹ്മ ഭുവനാലോക പുനരാവർത്തിനോർജുന മാമുപേത്യതു കൗന്ദേയ പുനർജന്മന വിദ്യതേ സഹസ്രയുഗപര്യന്തം അഹര്യൽ ബ്രഹ്മണോ വിദുഃ രാത്രിം യുഗസഹസ്രാന്ത ദേഹോരാത്രവിദോ ജനാഃ അവ്യക്താവ്യക്തയഃ സർവ പ്രഭവന്ത്യഹ രാഗമേ രാത്രിയാഗമേ പ്രലീയന്തേ തത്രേവാവ്യക്തസംജ്ഞകേ ഭൂതസംസയേവായം ഭൂത്വാ ഭൂത്വാ പ്രലീയതേ രാത്രിയാഗമേവ ശപാർത്ഥ പ്രഭവത്യഹ രാഗമേ പരസ്തസ്മാത്തു ഭാവോന്യോ വ്യക്തോ വ്യക്താ സനാതനഃ യസ സർവേഷു ഭൂതേഷു നശ്യൽ സുന വിനശ്യതി അവ്യക്തോക്ഷര ഇത്യുക്ത സമാഹു പരമാം ഗതിം
യം പ്രാപ്യന നിവർത്തന്തേ തദ്ധാമ പരമം മമ പുരുഷ സപര പാർത്ഥ ഭക്ത്യാ ലഭ്യസ്ത്വനന്യയാ യസ്യാന്തസ്ഥാനി ഭൂതാനി യേന സർവമിദം ദദം യത്ര കാലേ ത്വനാവൃത്തിം ആവൃത്തിം ചൈവ യോഗിനഃ പ്രയാദായാന്തിദം കാലം വക്ഷ്യാമി ഭരതർഷഭ അഗ്നിർജ്യോതിരഃ ശുക്ല ഷണ്മാസ ഉത്തരായണം തത്ര പ്രയാദാ ഗച്ഛന്തി ബ്രഹ്മ ബ്രഹ്മ വിദോ ജനാഃ ധൂമോ രാത്രിസ്തദാ കൃഷ്ണ ഷണ്മാസ ദക്ഷിണായനം തത്ര ചാന്ദ്രമസം ജ്യോതിർയോഗീ പ്രാപ്യ നിവർത്തതേ ശുക്ല കൃഷ്ണേ ഗതിഹേദേ ജഗദശാശ്വതേ മദേ ഏകയാ യാതിനാ വൃത്തിം അന്യയാ വർത്തതേ പുനഃ നൈതേ ശ്രുതീ പാർത്ഥ ജാനൻ യോഗീ മുഹ്യതി കശ്ചന തസ്മാ സർവേഷു കാലേഷു യോഗയുക്തോ ഭവാർജുന വേദേഷു യജ്ഞേഷു തപസ്സു ചൈവ ദാനേഷു യത് പുണ്യഫലം പ്രതിഷ്ഠം അത്വേതി തസർവമിദം വിദിത്വാ യോഗീ പരം സ്ഥാനമുപേതി ചാദ്യം. ഓം തത്സദ് ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ അക്ഷര ബ്രഹ്മയോഗോ നാമ അഷ്ടമോധ്യായഃ. ഓം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. അങ്ങനെ സർവമത പ്രാർത്ഥന പൂർത്തിയായിരിക്കുകയാണ്. ഇനി സംസ്കാര ചടങ്ങുകളിലേക്കാകും കടക്കുക. ഇന്ന് മൃതദേഹ അവശിഷ്ടങ്ങൾ ആണ്, മൃതദേഹ ഭാഗങ്ങളാണ് സംസ്കരിക്കുന്നത്. ഈ മൃതദേഹ ഭാഗങ്ങൾ ആരുടേതെന്ന് ഇതുവരെ സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ രാമപാദം ചേരണേ മുകുന്ദ രാമവാഹിമ. ഓം ശാന്തി ഓം ശാന്തി ഓം ശാന്തി. ബഹുമാന്യരായ മന്ത്രിമാർ, സർക്കാരിൻ്റെ അന്തിമോപചാരം അർപ്പിക്കുക. ഈ ആളുകളെല്ലാം തന്നെ അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യം ചെയ്യണം. ആദരണീയനും ബഹുമാനീയനുമായ കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ ആർ രാജൻ അവർക്ക്, ബഹുമാനീയനായ കേരളത്തിൻ്റെ വനം വകുപ്പ് മന്ത്രി ശ്രീ ശശീന്ദ്രൻ അവർക്ക്, ജില്ലാ പഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ ഷംസാദ് മരക്ക, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജഷീർ പള്ളിവയൽ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാധാരാമസ്വാമി, ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ശ്രീ നാസർ, ശ്രീ രാജു ഹെജമാടി. സർവമത പ്രാർത്ഥനയ്ക്ക് ശേഷം ഇപ്പോൾ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. ഉടൻ തന്നെ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കും. സജോ ദേവസ്യ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സജോ, ഇന്നലെ തുടർന്ന് അതേ രീതിയിൽ തന്നെയാകും ഇന്നത്തെയും സംസ്കാര ചടങ്ങുകൾ അല്ലേ? എച്ച്എംഎൽ മാനേജർ ശ്രീ അജീഷ്,
സർവമത പ്രാർത്ഥന പൂർത്തീകരിച്ചുകൊണ്ട് സർക്കാരിന്റെ ആദരമാണ് മന്ത്രി തല സംഘം, ഒപ്പം ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, പഞ്ചായത്ത് അംഗങ്ങൾ, നാട്ടുകാർ എന്നിവരുടെ അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. മന്ത്രി കെ രാജൻ, മന്ത്രി എ കെ ശശീന്ദ്രൻ ഉൾപ്പെടുന്ന സംഘം, ഒപ്പം ഉദ്യോഗസ്ഥ സംഘം, ജനപ്രതിനിധികൾ, നാട്ടുകാർ എന്നിങ്ങനെയുള്ള ആളുകളോടൊപ്പം ഇവർ ഇവിടെ തങ്ങളുടെ ബന്ധുക്കൾ ആയിരിക്കാം, ഒരുപക്ഷെ അങ്ങനെയാണെങ്കിൽ എന്ന വിചാരത്തോടുകൂടി എത്തിയ ആളുകളുണ്ട്. ഒപ്പം സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും ഒക്കെ ചേർന്നാണ് അന്തിമോപചാരം അർപ്പിക്കുന്നത്. ഇതുകൂടി മാത്രമാണ് ഇവിടെ ചടങ്ങുകൾ അവശേഷിക്കുന്നത്. അതിനുശേഷം ഇവിടെ ഒരുക്കിയിട്ടുള്ള കൂട്ട കുഴിമാടങ്ങളിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കും, അവിടെ സംസ്കാര ചടങ്ങുകളിലേക്ക് നേരിട്ട് കടക്കുകയാണ്. കുറെ കൂടി വേഗത്തിൽ ചടങ്ങുകൾ പൂർത്തീകരിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. കാലാവസ്ഥ വളരെ അനുകൂലമാണ്, അതുകൊണ്ട് അദ്ദേഹം വളരെ വേഗത്തിൽ തന്നെ എടുത്ത് സംസ്കാര ചടങ്ങുകളിലേക്കൊക്കെ വേഗത്തിൽ കടക്കാൻ കഴിയും. അതായത് പ്രത്യേകം നിയോഗിച്ചിട്ടുള്ള വളണ്ടിയേഴ്സാണ്, സന്നദ്ധ പ്രവർത്തകരും വളണ്ടിയേഴ്സും ടേബിളിലും ഒക്കെയാണ് ഇവിടെ. പിപിഇ കിറ്റ് ധരിച്ചതായ ആളുകൾ ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ അതോടൊപ്പം തന്നെ നമ്പറുകൾ ക്രമീകരിക്കുക എന്നതൊരു പ്രധാനപ്പെട്ട ദൗത്യമാണ്. കൃത്യമായി നമ്പറുകൾ ഉറപ്പാക്കുക, അതായത് ഓരോ മൃതദേഹത്തിനും ഇപ്പോഴുള്ള ഏക അടയാളം അല്ലെങ്കിൽ മേൽവിലാസം എന്നത് ഒരു നമ്പറാണ്. ആ നമ്പർ കൃത്യതയോടുകൂടി ഉറപ്പിക്കുക, എവിടെയും അക്കാര്യത്തിലൊരു വീഴ്ച ഉണ്ടാക്കാതിരിക്കേണ്ടത് കൂടി ഒരു നീതിയാണ്. കാരണം ഏതെങ്കിലും ഒരു ബന്ധുക്കൾക്ക് പിന്നീട് ഭാവിയിൽ വന്ന് അന്തിമ ഉപചാരം അർപ്പിക്കാനോ അല്ലെങ്കിൽ അവർക്ക് തിരിച്ചറിയാനോ ഒക്കെയുള്ള സാധ്യത പ്രയോജനപ്പെടുത്തുക. അതാത് ഉദ്യോഗസ്ഥന്മാരുടെ കീഴിലുള്ളതായിരിക്കുന്ന നമ്പറുകൾ അനുസരിച്ച് എന്ന ലക്ഷ്യത്തോടെ ഓരോ ഭൗതിക ശരീരവും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതായത് ഈ ദൃശ്യങ്ങൾ വോളണ്ടിയർമാരുടെ സഹായത്തോടു കൂടി കൊണ്ടുപോകാനുള്ള നടപടികൾക്ക് നേതൃത്വമുണ്ട്. ഈ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്, രണ്ട് ദിവസങ്ങളിലായി കണ്ടതാണ്. കാരണം കൂട്ടമായ എസ് അജുലേക്ക് എത്താം. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ സംസ്കാര ചടങ്ങുകൾക്കുള്ള സമയമാണ്. ഇനി ഓരോരുത്തർക്കും കൃത്യമായി തന്നെ നേരത്തെ ശരീരഭാഗങ്ങൾ നമ്പർ തിരിച്ച് രേഖപ്പെടുത്തി വെക്കുകയും അത് ഓരോ ഉദ്യോഗസ്ഥർക്ക് അതിന് ചുമതല നൽകുകയും ചെയ്തിരുന്നു. ഇനിയിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന ഈ കുഴിമാടങ്ങളിലേക്ക് അന്ത്യയാത്രയ്ക്കായി ആ ശരീരഭാഗങ്ങളും മൃതദേഹങ്ങളും എത്തിക്കണം. അതിനായുള്ള തയ്യാറെടുപ്പുകളും ക്രമീകരണങ്ങളുമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഓരോ നിരനിരയായി തയ്യാറാക്കിയ കുഴിമാടങ്ങളുണ്ട്. അവക്കെല്ലാം തന്നെ ഓരോ നമ്പർ കൊടുത്തിട്ടുമുണ്ട്. ആ നമ്പറുമായി ബന്ധപ്പെടുത്തി അവിടെ സന്നദ്ധ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും ഒക്കെയുണ്ട്. അവരോടുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോൾ അവിടെ ടി സി ദി കെ എം എൽ നൽകുന്നുണ്ട്. ആ നിർദ്ദേശങ്ങൾ അനുസരിച്ചാകും ഇനി ഈ ആംബുലൻസിൽ നിന്നും അതോടൊപ്പം തന്നെ അവിടെ എത്തിച്ചിരിക്കുന്ന ശരീരഭാഗങ്ങളും മൃതദേഹങ്ങളും എല്ലാം ആ കുഴിമാടങ്ങളിലേക്ക് എടുക്കുക. അതിൽ ഓരോന്നിനും കൃത്യമായി തന്നെ ഡി എൻ എ സാമ്പിളിങ്ങിൻ്റെ അടക്കമുള്ള മാർക്കിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് കുടുംബം അംഗങ്ങളൊക്കെ അന്വേഷിച്ച് വരികയാണെങ്കിൽ അത് മനസ്സിലാക്കുവാനും അത് ബന്ധുക്കളിലേക്ക് അറിയിക്കാനും ഒക്കെയുള്ള ക്രമീകരണമാണ് അവിടെ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ രീതിയിലുള്ള സംസ്കാര ചടങ്ങുകൾ കേരളം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ കണ്ടിട്ടുണ്ട്, കാണുന്നുണ്ട്. ഇതൊരു വല്ലാത്ത അവസ്ഥ എന്ന് തന്നെ പറയാം. തിരിച്ചറിയപ്പെടാതെ ഈ രീതിയിൽ ഒരു മടക്കയാത്ര അത് ഒരു മനുഷ്യനും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പ്രകൃതിയുടെ വലിയ ദുരന്തം സംഭവിച്ചതിലൂടെയാണ് ഇങ്ങനെയൊരു അവസ്ഥ ഓരോരുത്തർക്കും ഉണ്ടായത്. അതിൻ്റെ വേദനയുണ്ടാ നാട്ടുകാർക്കൊന്നാകെ. അവർ അതുകൊണ്ട് കൃത്യമായ രീതിയിൽ തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്തുന്നു. ആരെന്ന് തിരിച്ചറിയാത്തത് കൊണ്ട് തന്നെ കൃത്യമായി ഓരോ മതവിഭാഗങ്ങളെയും വിളിച്ചുകൊണ്ട് അവരുടെ പ്രാർത്ഥന നടത്തിയ ശേഷമാണ് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഇന്നലെയും കഴിഞ്ഞ ദിവസവും ഒക്കെ നമ്മളത് കണ്ടു. ഒപ്പം സർക്കാരിൻ്റെ കൃത്യമായ ഇടപെടലുണ്ട്, പോലീസ് സേനാ വിഭാഗങ്ങളുടെ ആദരമുണ്ട്, സർക്കാരിന് വേണ്ടി മന്ത്രിമാർ തന്നെ അവിടെ നേരിട്ട് എത്തിയിട്ടുമുണ്ട്.